എടോ ചാക്കോ, ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. മനസ്സിലായി. കൊട്ടാരക്കരയിൽ മന്ത്രിയുടെ പൈലറ്റ് വാഹനം ആംബുലൻസിൽ ഇടിച്ച സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ആംബുലൻസ് ഡ്രൈവർ. കേസ് കൊടുക്കാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസ് അധിക്ഷേപിച്ചു. ഇത് ഭയങ്കര വൃത്തികേടായി പോയി സാർ. സോപ്പ് പെട്ടി പോലുള്ള വണ്ടിയോ ഓടിക്കുന്നതെന്നും കുപ്പത്തൊട്ടിയിൽ കളയാനും പോലീസ് പറഞ്ഞു. നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിച്ച മേട്ടോ. മന്ത്രി പോകുന്ന വഴിയിൽ വണ്ടിയും കൊണ്ട് വന്നത് എന്തിനെന്നും പോലീസ് ചോദിച്ചെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു. സോഷ്യലിസം വേണോ, ഡെമോക്രസി വേണോ, ബ്യൂറോക്രസി വേണോ, കമ്മ്യൂണിസം വേണോ, വായി മുളച്ച് അങ്ങോട്ട് ഇരുന്നാ മതി. ഇതിന്റെ പിന്നിൽ ആരുടെയോ കറുത്ത കൈ പ്രവർത്തിച്ചിട്ടുണ്ട്. കറുത്ത കൈയോ? ഇവിടെ ആർക്കാ ഇപ്പൊ കറുത്ത കൈ ഉള്ളത്? എന്റെ ചേട്ടൻ പോയി കേസ് കൊടുക്കാൻ വേണ്ടി ചെന്നപ്പം അവിടുത്തെ പോലീസുകാർ ചോദിച്ച് എന്തുവാടാ കുപ്പത്തൊട്ടി കൊണ്ട് കളയണം നിന്റെ വണ്ടി. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ മാന്യമായിട്ട് ജീവിക്കുന്നവരാണ്. ഞങ്ങളെ വിളിച്ചു വരുത്തി അത് ശരിക്കരുത്. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. നിന്റെ ഇതിന്റെ സോപ്പോട്ടികൾത്തുള്ള വണ്ടി കൊണ്ടാണ് നടന്നത്, റോഡിൽ കൂടെ നടക്കുന്നത്. എന്റെ അടുത്ത് ആര് പറഞ്ഞു ഇതെനക്ക് മന്ത്രി വരുമ്പം കയറ്റി വെക്കാൻ വേണ്ടി. വീട്ടിൽ വരുന്ന ഒരാളോട് ഇങ്ങനെ പെരുമാറുക, ഇവിടുത്തെ മര്യാദയാണോ ഇത്? എനിക്ക് അപ്പേ മര്യാദ ഉള്ളൂ. ഇവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല. ആരെ ഗുണം പിടിക്കാത്ത? ഈ ബിരിയാണിയുടെ ഗുണം സാറിന് അത്ര പിടിച്ചില്ല എന്ന് പറയായിരുന്നു. അതെ അതെ. ആ ഓങ്കാട് പുനലൂരിന്ന് വരുന്ന വണ്ടി എനിക്ക് കൈ കാണിച്ച് നിർത്തുകയും പിന്നെ മന്ത്രിയുടെ ആ സൈഡ് വരുന്ന വണ്ടികളെ കൈ കാണിച്ച് നിർത്തുകയും ചെയ്തായിരുന്നു. മന്ത്രി റോങ് സൈഡ് കയറി ഓവർ സ്പീഡ് വഴി കയറി വന്ന് എന്റെ വാഹനത്തിൽ ഇടിക്കുമായിരുന്നു. എന്തിനാണ് ആരോട് പന്തയം വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഭൂമി ഇറങ്ങുന്നതിനേക്കാൾ സ്പീഡിൽ ഓടി പണി നടക്കുന്നത്? ജനങ്ങളോടോ? പക്ഷെ പോലീസുകാർ നമ്മളെ തലയിലോട്ട് കുറ്റം ചേർത്തുന്ന രീതിയിലാണ് പോലീസുകാർ സംസാരിക്കുന്നത്. എല്ലാ ട്രാഫിക് നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ റോഡുകളിൽ ഓവർ സ്പീഡിൽ പായുന്ന മന്ത്രി വാഹനങ്ങൾക്ക് പൈലറ്റ് മെസ്കറ്റ് നൽകി നിയമലംഘനത്തിന് കുടപിടിക്കുന്നു. മന്ത്രിയുടെ വണ്ടി മീൻകാരന്റെ സൈക്കിളിൽ മുട്ടിയാൽ മീൻകാരനെയും സൈക്കിളിനെയും പ്രതിയാക്കി നിങ്ങൾ കേസെടുക്കുന്നു. നിയമത്തെ നിങ്ങൾ തലകീഴായി മറിക്കുന്നു. ഈ മന്ത്രിക്ക് കടന്നു പോകുവാൻ വേണ്ടി മറ്റ് വാഹനങ്ങൾ തടഞ്ഞു വെച്ചു. ഇവരെ ഇത് പറയുന്നത് കാരണം ഇവരുടെ ഒരു രീതികളാണത്, അതെ വിശ്വാസമാണത്. ഇതിപ്പോ മന്ത്രിക്ക് ഇത്രമാത്രം തിരക്ക് പിടിച്ച് ചെയ്യാനുള്ള പരിപാടി എന്താണ്? ബിസി ആയപ്പോ ബിസി മാൻ, എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല. ചേച്ചി വെരി ബിസി ഫെലോ. ഇനി ഒരു മീറ്റിംഗ് ആണെങ്കിൽ അടക്കം പറഞ്ഞാ മനസ്സിലാവുന്ന ആളുകളായിരിക്കില്ലേ? ഒരു അഞ്ചു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് അവിടെ എന്താണെങ്കിലും അറിയണ്ട. ഇവനൊക്കെ എന്ത് നഷ്ടപ്പെടാൻ? കാട്ടിലെ മരം തേവരടാന വലിയടാ വലിയ. ഞാൻ ഓട്ടം ഇങ്ങോട്ട് ഓടിയിട്ട് പ്ലസ് വണ്ണിൽ കുട്ടിയാൾക്ക് കിട്ടാത്ത സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പാഞ്ഞോന്നല്ലോ വിദ്യാഭ്യാസ മന്ത്രി. അതൊന്നും ആയിരിക്കൂല. എവിടെ ചെന്നാലും നാട്ടുകാർക്ക് പരാതിയാ തന്റെ വകുപ്പിനെ കുറിച്ച്. അത് ഞാൻ താനൊരു മണ്ടനാ മണ്ടനാ എന്ന് സർവരും പറഞ്ഞിട്ടും തന്നെ മന്ത്രിയാക്കാൻ നേരത്തെ ഞാനത് ചെവിക്കൊണ്ടില്ല. നീ എങ്ങനെയൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും ശരി, നിമിഷം പ്രതി നിന്നോടുള്ള സ്നേഹം എനിക്ക് വർദ്ധിച്ചു വരിക. എനിക്കും വർദ്ധിച്ചു വരുന്നുണ്ട്, സ്നേഹമല്ല കൈയുടെ തരിപ്പ. ശരി, ഞാൻ പറട്ടെ, രാവിലെ മന്ത്രി ഒന്ന് കാണാൻ ഇറങ്ങിയതാ.